നമസ്കാരം. ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥയിലെ രണ്ടാം ഭാഗത്തിലെ 27-ാമത്തെ അധ്യായമായ സന്താനഗോപാലം പാരായണം ചെയ്യുന്നു. ഹരിശ്രീ ഗണപതയേ നമഃ അവിഘ്നമസ്തു. സന്താനഗോപാലം. പാലിച്ചു നിന്ന ജഗത്തിനെയെല്ലാമേ പാലെന്ന പോലെ കുടിച്ചു പിന്നെ അന്തമറ്റിടുന്ന സന്താന തോയത്തിൽ ചന്തമായി ചെന്നു കിടന്നുറങ്ങി മേവി നിന്നിടുന്ന കേവലന്തന്നൂടെ സേവയെ ചെയ്വതിനായി ചെമ്മേ വേദങ്ങൾ ചെന്നു പൂകണ്ണതു ചിന്തിച്ച വേലയുണ്ടിങ്ങനെ എന്നു ചൊൽവാൻ പാതകം പോക്കുവാൻ മാധവൻ തന്നൂടെ നൂതന ക്രീഡകളുണ്ടല്ലോ താൻ കോലെടുത്തിടിനാൽ കോൽകയാമെങ്കിലോ വേലെടുത്തിടിനാൽ വേല എന്ത് പീലികളായൊരു പീയൂഷവാരിയിൽ മാനസം ചെന്നങ്ങു മുങ്ങുകയാൽ മാധവൻ തന്നോടെ ലീലകൾ തന്നെയെ മാനിച്ചു ചൊല്ലുന്നു നിന്നും ഞാനോ ദ്വാരക തന്നിലെ ഗേഹമായി പോരും നോരാരണൻ തന്നോടെ ദാരകന്മാർ ജാതരായി മേവുന്നു യാതൊരു ഭൂമിയിൽ പ്രേതരായി പോകുന്നോരന്നിലത്തെ പിന്നെയും പിന്നെയും ഇങ്ങനെ കണ്ടപ്പോൾ ഖിന്നനായി നിന്നുള്ളോരാരണൻ താൻ ചേതന പോയൊരു ബാലകൻ തന്നെയും വേദന പൂണ്ടങ്ങെടുത്തു മെല്ലെ മാധവലീലകളായി വിളങ്ങുന്ന പീയൂഷവാരിതൻ പൂരം തന്നിൽ മാനസം ചെന്നു തലപ്പെട്ടു നിന്നിട്ടു പാരാതെ തങ്കലെ തങ്ങുകയാൽ രാജാവിൻ കോയിക്കൽ പാരാതെ ചെന്നിട്ടു രാജാവോടായിട്ടു ചൊന്നാൻ പിന്നെ പാലനം വല്ലാത രാജാവ് വാഴുന്ന കാലന്തൻ കോയിൽ പൂമ്പാലകന്മാർ എന്നുള്ള വാർത്തകൾ നിർണയമായി വന്നു എന്നോടെ ബാലകർ ചാകയാലേ ധർമ്മിഷ്ഠനായുള്ള രാജാവിൻ നാട്ടിലെ നമ്മുടെ വാസത്തിൻ ചേർച്ചയുള്ളൂ ഇന്നാടു കൈവേടിഞ്ഞെങ്കിലോ പോകുന്നേ നന്നായി വാഴുന്ന നാടു നോക്കി ആരണ നിങ്ങനെ ചൊന്നതു കേട്ടപ്പോൾ വീരനാം പാർത്ഥനുമോർത്തു ചൊന്നാൻ നിന്നോടെ ബാലകൻ തന്നോടെ പാലനം എന്നോടു ചൊല്ലുകിലിന്നേ ചെയ്യാം ഇന്നാടു കൈവേടിഞ്ഞന്യമം നാട്ടിലിന്നെന്നതു കൊണ്ടു നീ പോക വേണ്ടാം ഇങ്ങനെ ചൊന്നവൻ താനുമായി പോയവൻ മന്ദിരം തന്നിലും ചെന്നു പിന്നെ ആർത്തിയെ പോക്കുമക്കാലവും ചിന്തിച്ചു പാർത്തു നിന്നേടിനാൻ പാർത്ഥനപ്പോൾ സൂതികാലമങ്ങാകമിച്ചിടുമ്പോൾ ഭീതനായി ചൊല്ലിനാറാരണൻ താൻ പാലിക്ക വേണ്ടുന്ന കാലമോ വന്നുതേ പാർത്തു നിന്നിടൊല്ല എന്നിങ്ങനെ പാണ്ഡവൻ താനതു കേട്ടൊരു നേരത്തു ഗാണ്ഡീവം വില്ലുതൻ കയ്യിലാക്കി അസ്ത്രങ്ങൾ കൊണ്ടു ചേർത്തു നിന്നിടിനാൻ അക്ഷണം ചെന്നു നിന്നാശയെല്ലാം
ബാണങ്ങൾ കൊണ്ടൊരു പഞ്ചരം നിർമ്മിച്ചാൻ ത്രാണത്തിനായിട്ട പൈതൽ തന്നെ ചാലപ്പിറന്നു നിലത്തു വീണിടിന ബാലകൻ താനു മക്കാലത്തപ്പോൾ ചുറ്റും നിന്നിടുന്നോർ നോക്കി നിന്നിടവേ തെറ്റെന്നു കണ്ടില്ല എന്നേയുള്ളൂ സജ്ജനായി നിന്നുള്ളോർ അർജുനൻ താനപ്പോൾ ലജ്ജയും പൂണ്ടു പുറപ്പെട്ടുടൻ പാരിടമെങ്ങുമേയാരാഞ്ഞു നിന്നിട്ട ധാരകൻ തന്നെയാകപ്പെടാതെ പിന്നെയും പോന്നിങ്ങു ഖിന്നനായി നിന്നിട്ടു തന്നെയും നിന്ദിച്ചു ചൊല്ലിടിനാൻ സാഹൂതമായി ചിരിച്ചു ചൊല്ലിടിനാൻ മാഴ്കാതെ നിങ്ങനെ മാധവൻ താൻ ആർത്തിയെ പോക്കുവൻ തേർത്തടം തന്നിലായി പാർത്ഥനും താനുമായി മെല്ലെ മെല്ലെ പശ്ചിമയായൊരു ദിക്കിനെ മുന്നിട്ടു നിശ്ചയം പൂണ്ടുള്ളോരുള്ളവുമായി പോകുന്ന നേരത്തു കൂരിരുട്ടായിട്ടു പോകരുതാതെ അങ്ങായ നേരം ചക്രത്തെ കൊണ്ടു ശമിപ്പിച്ചു നിന്നോടനുഗ്രമായി മേവുമക്കൂരിരുട്ടും പാരാതെ പിന്നെയും പോകുന്ന നേരത്തു പാലാഴി തന്നെയും കാണായി വന്നു രത്നങ്ങളാളു മദ്വീപിന്മേൽ കാണായി തൂതമയായൊരു മന്ദിരത്തെ തന്നിലും ചെന്നപ്പോൾ ഉന്നതമായൊരു പന്നക നായകൻ തന്നോടെ മേൽ വേദങ്ങൾ തന്നോടെ കാതലായി മേവുന്ന ദേവനെ തന്നെയും കാണായപ്പോൾ ശ്രീഭൂമിമാരായ ദേവിമാർ പൂണ്ടുള്ള ശോഭയെ പൂണ്ടൊരു മെയ്യുമായി കൂപ്പിന നേരത്തു വായ്പോടു ചൊല്ലിനാൻ കേൾപ്പിനി നിങ്ങളെന്നങ്ങവൻ താൻ നിങ്ങളെ കാൺമാനിദ്ധാരകന്മാരെയും നിങ്ങനെ നിന്നു ഞാൻ കൊണ്ടുപോന്നു പാരിടം തന്നോടെ പാലനമെല്ലാമേ പാഴായി പോകാതെ ചെയ്യണമേ ഭൂഭാരം തന്നെയും വ്യാപാദിച്ചിടിന പാരാതെ പോന്നിങ്ങു വന്നുകൊള്ളൂ ഇങ്ങനെ ചൊന്നൊരു വാർത്തയെ കേട്ടവരങ്ങനെയാകെന്നു ചൊല്ലി പിന്നെ ബാലകന്മാരെയും പാരാതെ കൊണ്ടെന്നിട്ടാരണനായിട്ടു നൽകി നിന്നാർ ധാരകന്മാരെ തൻ ചാരത്തു കണ്ടുള്ളോരാരണൻ ചൊന്നുള്ളോരാശിക്കെല്ലാം ചീർത്തോരോ മോദത്താൽ ആർത്തിയും തീർത്തങ്ങോ പാത്രമായുള്ളോരു പാർത്ഥനുമായി ധന്യമായുള്ളോരു തന്നോടെ മന്ദിരം തന്നിലും ചെന്നു സുഖിച്ചു പിന്നെ ആര്യനായുള്ളോരു രാമനും താനുമായി കാര്യവിചാരങ്ങളാചരിച്ചാർ സൂതിക കാലങ്ങാകമിച്ചിടുമ്പോൾ ഭീതനായി ചൊല്ലിനാരാരണൻ താൻ പാലിക്ക വേണ്ടുന്ന കാലമോ വന്നോതേ പാർത്തു നിന്നിടല്ല എന്നിങ്ങനെ പാണ്ഡവൻ താനതു കേട്ടൊരു നേരത്തു ഗാണ്ഡീവം വില്ലൂതൻ കയ്യിലാക്കി അസ്ത്രങ്ങൾ കൊണ്ടോ ചേരുത്തു നിന്നിടിനാൻ അക്ഷണം ചെന്നു നിന്നാശയെല്ലാം ബാണങ്ങൾ കൊണ്ടോരു പഞ്ചരം നിർമ്മിച്ചാൻ ത്രാണത്തിനായിട്ട പൈതൽ തന്നെ ചാലപ്പിറന്നു നിലത്തു വീണിടിനാൻ ബാലകൻ താനു മക്കാലത്തപ്പോൾ ചുറ്റും നിന്നിടുവോർ നോക്കി നിന്നിടവേ തെറ്റെന്നു കണ്ടില്ല എന്നേയുള്ളൂ സജ്ജനായി നിന്നുള്ളോർ അർജുനൻ താനപ്പോൾ ലജ്ജയും പൂണ്ടു പുറപ്പെട്ടുടൻ
പാരിടമെങ്ങോമേയാരാഞ്ഞു നിന്നിട്ടധാരകൻ തന്നെയാകപ്പെടാതെ പിന്നെയും പോന്നിങ്ങോ ഖിന്നനായി നിന്നിട്ടു തന്നെയും നിന്ദിച്ചു ചൊല്ലിടിനാൻ സാഗൂതമായി ചിരിച്ചു ചൊല്ലിടിനാൻ മാഴ്കാതെ നിങ്ങനെ മാധവൻ താൻ ആർത്തിയെ പോക്കുവാൻ തേർത്തടം തന്നിലായി പാർത്ഥനും താനുമായി മെല്ലെ മെല്ലെ പശ്ചിമമായൊരു ദിക്കിനെ മുന്നിട്ടു നിശ്ചയം പൂണ്ടുള്ളോരുള്ളവുമായി പോകുന്ന നേരത്തു കൂരിരുട്ടായിട്ടു പോകരുതായി അങ്ങായ നേരം ചക്രത്തെ കൊണ്ടു ശമിപ്പിച്ചു നിന്നുടൻ ഉഗ്രമായി മേവുമക്കൂരിരുട്ടും പാരാതെ പിന്നെയും പോകുന്ന നേരത്തു പാലാഴി തന്നെയും കാണായി വന്നു രത്നങ്ങളാളോ മദ്വീപിന്മേൽ കാണായി ഉത്തമമായൊരു മന്ദിരത്തെ തന്നിലും ചെന്നപ്പളുന്നതമായൊരു പന്നക നായകൻ തന്നോടെ മേൽ വേദങ്ങൾ തന്നോടെ കാതലായി മേവുന്ന ദേവനെ തന്നെയും കാണായപ്പോൾ ശ്രീഭൂമിമാരായ ദേവിമാർ പൂണ്ടുള്ള ശോഭയെ പൂണ്ടൊരു മെയ്യുമായി കൂപ്പിന നേരത്തു വായ്പോടു ചൊല്ലിനാൻ കേൾപ്പിന്നിൻ നിങ്ങളെന്നങ്ങവന്താൻ നിങ്ങളെ കാൺമാനിദ്ധാരകന്മാരെ ഇന്നിങ്ങനെ നിന്നു ഞാൻ കൊണ്ടുപോന്നു പാരിടം തന്നോടെ പാലനമെല്ലാമേ പാഴായി പോകാതെ ചെയ്യണമേ ഭൂഭാരം തന്നെയും വ്യാപതിച്ചിടിനാൽ പാരാതെ പോന്നിങ്ങു വന്നുകൊള്ളൂ ഇങ്ങനെ ചൊന്നോരോ വാർത്തയെ കേട്ടവരങ്ങനെയാകെന്നു ചൊല്ലിപ്പിന്നെ ബാലകന്മാരെയും പാരാതെ കൊണ്ടെന്നിട്ടാരണനായിട്ടു നൽകി നിന്നാർ ധാരകന്മാരെ തൻ ചാരത്തു കണ്ടുള്ളോരാരണൻ ചൊന്നുള്ളോരാശിക്കെല്ലാം ചീർത്തോരോ മോദത്താൽ ആർത്തിയും തീർത്തങ്ങു പാത്രമായുള്ളോരു പാർത്ഥനുമായി ധന്യമായുള്ളോരു തന്നോടെ മന്ദിരം തന്നിലും ചെന്നു സുഖിച്ചു പിന്നെ ആര്യനായുള്ളോരു രാമനും താനുമായി കാര്യവിചാരങ്ങളാചരിച്ചാർ.